സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം നിലച്ച സിഗ്നൽ ലൈറ്റിന് റീത്ത് സമർപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സിഗ്നൽ സംവിധാനം നിലച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. സമരം കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് പി എസ് രഞ്ജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന് ശേഷം നൂറുകണക്കിന് വാഹനങ്ങളാണ് സിഗ്നൽ ഇല്ലാതെ കടന്നുപോകുന്നതെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിഗ്നൽ സംവിധാനം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുബീൻ മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സുജിത് ഒടിയിൽ, പ്രവീൺ പാക്കയിൽ, ശ്രീജീഷ് ചോറോട്, രാഹുലാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ട് പോലും ഈ സിഗ്നൽ ലൈറ്റ് പ്രവർത്തിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വടകര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സുബിൻ മടപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള വടകര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ റീച്ച് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. നമുക്കറിയാം, ഒരു അപകടം സംഭവിച്ചിട്ട് ഇവിടെ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിച്ചിട്ട് കാര്യമില്ല. അപകടം വരുന്നതിന് അത് മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ ലൈറ്റ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് ഗതാഗതം അതിൻ്റെ നേരാവയിൽ കൊണ്ടുപോകാൻ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചു.